ബ്രസൂക്കൻ സാംബയിൽ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് ഒരു വലിയ വ്യക്തി തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ നായകൻ, കേരളത്തിന്റെ അഭിമാനം IM വിജയൻ. IM വിജയൻ തൃശ്ശൂരിൽ നിന്നും ബ്രസൂക്കൻ സാംബയ്ക്കൊപ്പം ചേർന്നു. ശ്രീ IM വിജയൻ, കഴിഞ്ഞ 3 ലോകകപ്പുകളിലും അതിന്റെ ആവേശം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ആവേശ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ വ്യക്തിയാണ്. ഇതോടെ ബ്രസീലിലേക്കും പോകുന്നു. ഇത്തവണയും അർജന്റീനയുടെ ഒരു മുന്നേറ്റം തന്നെയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അർജന്റീന സപ്പോർട്ടറാണ്. അതുകൊണ്ട് അർജന്റീന ഭയങ്കര ഇഷ്ടമാണ്. കാരണം മറഡോണ ഉള്ളപ്പോഴുള്ള ആരാധനയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അർജന്റീനിയൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ ലയണൽ മെസ്സി ക്ലബ് ഫുട്ബോളർ എന്നുള്ള രീതിയിൽ ഒരു ഖ്യാതി നേടിയിട്ടുണ്ടെങ്കിലും ഒരു അർജന്റീനിയൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ ടീമിനെ നയിക്കുന്ന രീതിയിൽ എത്രത്തോളം തിളങ്ങാൻ മെസ്സിക്ക് കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇല്ല, കാരണം മെസ്സി ക്ലബ് ടീമിൽ കളിക്കുന്ന അത്രയ്ക്ക് ഫോമിലല്ല ഈ മറ്റേ നാഷണൽ മാച്ച് കളിക്കുന്നത്. കാരണം ക്ലബ് ടീമിന് ബാഴ്സലോണയ്ക്ക് കളിക്കുമ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ആ ടീമിൽ കളിക്കുന്നതാണ്. പക്ഷേ പെട്ടെന്ന് വന്നിട്ട് മെസ്സി മറ്റേ അർജന്റീന ടീമിൽ കളിക്കുമ്പോൾ അത്രയാണ് കോമ്പിനേഷൻ ആയി. പക്ഷേ ഇപ്പോൾ ഈ 2-3 പ്രാക്ടീസ് മാച്ചും മറ്റേ മാച്ചൊക്കെ കളിച്ചപ്പോൾ 2-3 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ക്വാളിഫൈ റൗണ്ടിൽ. അപ്പോൾ അതൊരു നല്ലൊരു തുടക്കമായിരിക്കും വേൾഡ് കപ്പിന്. തീർച്ചയായിട്ടും മെസ്സി നല്ല ഫോമിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണെങ്കിലും മെസ്സിയുടെ ചിറകിലേറി മെസ്സിയുടെ കരുത്തിൽ അർജന്റീന കുതിക്കുമെന്ന പ്രതീക്ഷയാണ് IM വിജയൻ പങ്കുവയ്ക്കുന്നത്. ആരാധകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് മെസ്സിയുടെ നായകത്വത്തിൽ അർജന്റീന പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വരുന്നു. IM വിജയൻ, അവൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 ലോക പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ വ്യക്തിയാണ് താങ്കൾ. മറക്കാനാവാത്ത നിമിഷങ്ങൾ അതുകൂടി ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഞാൻ ഗോബർട്ടിനോടാണ് നന്ദി പറയുന്നത്. കാരണം ഗോബർട്ടിനും ചന്ദ്രനാണ് എന്നെ കൊണ്ടുപോയത്. ഇപ്പോൾ 4-ാമത്തെ വേൾഡ് കപ്പാണ് എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യമാണ്, അത് ഓരോ പ്ലെയേഴ്സിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട കളിയിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത് ബ്രസീലും ജർമ്മനിയും കൂടി ജപ്പാനിൽ കളിക്കുന്ന ഫൈനലായിരുന്നു. കാരണം ഭയങ്കര ആവേശം, പ്രത്യേകിച്ച് ജർമ്മനി ഒറ്റ ഗോൾ മേടിക്കുക, ഒലിവാക്കാണ്ട് ഒറ്റ ഗോൾ മേടിക്കാണ്ട് ഫൈനലെത്തിയ സമയമാണ്. എൻ്റെ റൊണാൾഡോ ആണ് 2 ഗോൾ അടിക്കുന്നത്. അത് വെച്ച് ഞാനും ഗോബർട്ടൻ ആ ഗോൾ അടിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇരിക്കുന്നതായിരുന്നു. ആ പോസ്റ്റിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം അത്രയും സമയം ഞങ്ങൾ അവിടെ ബ്രസീലിയൻസാണ് ഏറ്റവും അധികം സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. അവരെ സാംബി ഇതൊക്കെ കണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. പക്ഷേ കളി അത്രയും എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്. അതുപോലെ തന്നെ 2002 ഏഷ്യൻ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊറിയ സെമിയിലെത്തിയതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലോകകപ്പിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏത് രാജ്യത്തിനായിരിക്കും കൂടുതൽ ഒരു മുൻതൂക്കം കിട്ടുക? ആർക്കായിരിക്കും തിളങ്ങാൻ സാധിക്കുക? ഇല്ല, ജപ്പാൻ നല്ല ടീമാണ്. പിന്നെ അതെന്തുകൊണ്ട് ജപ്പാൻ ഒരു നല്ല ടീമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഏഷ്യയിൽ നിന്നൊരു നല്ല ടീം വരെ മിക്കവാറും ജപ്പാനായിരിക്കും. മറ്റേ കൊറിയ സെമിയിലെത്തിയ പോലെ തീർച്ചയായിട്ടും ജപ്പാനും എത്താനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന 3 ടീമിനെയാണ്. ഒന്ന് പോർച്ചുഗൽ, ഒന്ന് ബ്രസീൽ, ഒന്ന് അർജൻറ്റീന. അത് 3 നല്ല പ്ലെയേഴ്സ് ഉള്ള കാരനാണ് അവരെ നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇഞ്ചുറിയായി എന്ന് പറഞ്ഞത് നമുക്കൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ലോകം മുഴുവൻ ഒറ്റ നോക്കി നിൽക്കുന്ന ഒരു പ്ലെയർ കളി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, വേൾഡ് കപ്പിൽ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, ക്ലബ് ടീമിൻ്റെ കളി ഉണ്ട് പക്ഷേ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ആ കളി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ലിബറി എന്ന് പറഞ്ഞാൽ നല്ല പ്ലെയറാണ്, മറ്റേ ബയമോണിക്കിൻ്റെ പ്ലെയറാണ്. പക്ഷേ അവൻ്റെ കൺട്രിക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഫുട്ബോൾ ആരാധകർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണത്. തീർച്ചയായും IM വിജയൻ ഉൾപ്പെടെയുള്ള ആരാധകർ വലിയ നിരാശയിലാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ റിബറി കളിച്ചേക്കില്ല എന്ന് കേൾക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. ഇതാണ് ഫാൽക്കാവോ കളിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ആരാധകർ വലിയ നിരാശയിൽ തന്നെയാണ്, കാരണം അവരുടെയൊക്കെ കളിക്കായി കാത്തിരുന്നതാണ്. ഇതാണെങ്കിലും ബ്രസൂക്കൻ സാംബയിൽ അതിഥിയായി എത്തി പ്രതീക്ഷകൾ പങ്കുവച്ച IM വിജയന് നന്ദി.